പാട്ടാ പക്കത്തിന്റെ ഒരു വീഡിയോ കാണാനിടയിൽ അതിനകത്ത് നമ്മുടെ ജാഫർ ഖാനെ ഭയങ്കരമായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഒരു സിനാരി ഉണ്ടായിരുന്നു. ഞാൻ എന്തായാലും അതിന്റെ ഭാഗങ്ങളൊന്നും എടുത്ത് ഇവിടെ കാണിക്കുന്നില്ല, നിങ്ങൾ അവിടെ പോയി നോക്കിയാൽ മതി, അതിനകത്ത് കാണാൻ പറ്റും. പിന്നെ സിബിനുമായി നടന്ന ഒരു കൊട്ടിപ്പിടുത്തം, അതിനകത്ത് അതിന്റെ കാര്യങ്ങളൊക്കെ പറയുന്ന പാട്ടാ പക്കറ്റ് കുറച്ച് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. ആക്ച്വലി ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് ആയിട്ടാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും ഡൂഡ് അതിനകത്ത് ന്യായീകരിക്കുമ്പോൾ ഡൂഡിന്റെ ഡൂഡ് ഇതിനകത്ത് കിടന്ന് ന്യായീകരിക്കാതെ പറ്റത്തില്ലല്ലോ. തീർച്ചയായിട്ടും ന്യായീകരിക്കണം, വേണ്ട കാര്യം തന്നെയാണ്. ആ പെൺകുട്ടിയുടെ ജീവിതം നോക്കിയിട്ട് അത്യധികം വേദന തോന്നുകയും ആ പെൺകുട്ടിക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യേണ്ടത് ഒരു സുഹൃത്ത് എന്ന നിലയിൽ, പ്രത്യേകിച്ച് പണ്ട് ആപ്പിൽ ഒന്നിച്ച് വർക്ക് ചെയ്തതിന്റെ നന്ദി കാണിക്കുക ഒക്കെ വേണമല്ലോ, അനിവാര്യമാണ്. അപ്പനെ പോയി കണ്ട് മാപ്പൊക്കെ പറഞ്ഞ്, അല്ല അപ്പനെ പോയി കണ്ട് സോപ്പിട്ടൊക്കെ പറഞ്ഞ് നിൽക്കേണ്ട അവസ്ഥയിൽ ഇത് ആരെ കേൾപ്പിക്കാനായി ഇതിന് തള്ളുന്നതെന്നുള്ളതാണ് മനസ്സിലാകാത്തത്. ഏതായാലും സംഭവമി യുഗേ യുഗേ നടന്നതൊക്കെ നടന്നു, നീ നടക്കാനുള്ളതൊക്കെ നല്ലത് തന്നെ, എല്ലാം കൊള്ളാം. ഒരു സംശയം ചോദിച്ചോട്ടെ, ഇയാൾ അത്ര കൃത്യമാണ് എന്ന് തോന്നുന്നുണ്ടോ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ആദ്യം തന്നെ സിബിനുമായിട്ട് ഇയാളെ മീറ്റപ്പ് ചെയ്തിട്ട് ആ ഒരു കാര്യം ധ്യേയമായിട്ട്, അതായത് സുനായുമായിട്ട് സംസാരിക്കുന്നുണ്ട്. സുനായുമായി സംസാരിച്ച ശേഷം ഫോട്ടോ എടുത്ത് കൊടുക്കണോ വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്നു. സംതിങ് അവിടെ ഫിഷിയാണ്, നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ്. ഇയാൾ അതിനകത്ത് പോയി കൊണ്ടുകൊടുത്ത ബൊമ്മ മറ്റേ പയ്യൻ കൊടുത്തതാണെന്ന് പറയുന്നുണ്ട്. അത് കളവാണെന്ന് അവൻ്റെ കൂട്ടുകാരിരുന്ന് പറയുന്നു. അവനും പറയുന്നു ഞാൻ അതിനകത്തില്ലാന്ന്. പക്ഷെ അവൻ അവിടെ പോയിട്ടുണ്ട് ഇയാളെ കാണാനായിട്ട്. അതെന്തിനു പോയി എന്നും അറിയാൻ വയ്യ. ഇനി ഇയാൾ വിളിച്ചു വരുത്തി കണ്ടതാണോ, അല്ലെങ്കിൽ ആകെ മൊത്തം അയാളൊരു പ്ലേയെ കളിച്ചതാണോ, ആരെ കൊണ്ട് പറയിച്ചാണോ, ഒന്നും അറിയത്തില്ല. ഒരു വോയിസ് ഇയാൾ ഇട്ട് കൊടുക്കുന്നുണ്ട് സിബിനെ പറ്റി, അതായത് സിബിൻ മാപ്പ് പറഞ്ഞു എന്ന രീതിയിലൊരു വോയിസ് കൊടുക്കുന്നുണ്ട്. സിബിൻ അത് കേട്ടുടനെ ചൂടായിട്ട് ഇത്തിരി വേറൊരു വോയിസ് കൊടുക്കുന്നുണ്ട്, ഇയാൾ പറഞ്ഞതൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഞാനെങ്കിൽ അതും കൂടെ പറയാം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ വീണ്ടും സിബിനെ ത്രെട്ട് ചെയ്തുകൊണ്ടൊരു വോയിസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് പറയും നിങ്ങൾ കൂടുതൽ പറഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും, ഞാൻ ആന ചെയ്യും, ഞാൻ ചേന ചെയ്യും. ഈ വോയിസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന പുള്ളിക്ക് അറിയാൻ വയ്യ, അല്ലെ പുള്ളി ആരോ പറ്റിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് വിശ്വസിക്കണം. പുള്ളിക്ക് ഈ ഒരു വോയിസ് കൊടുക്കുമ്പോൾ അത് ഗ്രൂപ്പിൽ ഇടാൻ പറയുന്നുണ്ടല്ലോ. ഗ്രൂപ്പിൽ ഇയാൾ ഇയാളുടെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ, പുറത്തൊന്നും വേറെ ആരും ഉണ്ടാകത്തില്ലേ. പുള്ളി ഇട്ടുകൊടുത്ത ഗ്രൂപ്പിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. അതെങ്ങനെ പോയി? ഗ്രൂപ്പിൽ ഇടാൻ ഇട്ടുകൊടുത്ത വോയിസാണ്. പിന്നീട് എന്താ പറയണേ, ആര്യയുടെ വീഡിയോ കണ്ടിരുന്നു, ആര്യയൊന്നും തെറ്റായിട്ട് പറഞ്ഞിട്ടില്ല, പിന്നെന്താ പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ട്. ആര്യ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ആൾ അടുത്തൊരു വോയിസിൽ പറയുന്നുണ്ട് ഞാൻ ബിഗ് ബോസിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന്. ആര്യ ആ വോയിസിനകത്ത്, അതായത് ആ വീഡിയോക്കകത്ത് സ്പെസിഫിക്കലി പറയുന്നുണ്ട് ബിഗ് ബോസുകാരെ ഞാൻ വാൺ ചെയ്തിരുന്നു, എൻ്റെ കുട്ടീനെ കൊണ്ട് ഞാൻ പോകുമെന്ന് പറഞ്ഞു, ഈ ടെഡി ബിയറിന് അകത്ത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഈ ഷോ ക്വിറ്റ് ചെയ്യാണെന്ന് പറഞ്ഞിരുന്നു. ഇത് കാര്യം പറയുന്നുണ്ടല്ലോ. അത് കണ്ട ശേഷം, പൂർണ്ണമായി കണ്ടതിന് ശേഷം പുള്ളി ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട്, അല്ല പുള്ളിയുടെ വോയിസാണ് ഇരുന്നുകൊണ്ട് പറയുന്നില്ല, വോയിസിനകത്ത് പുള്ളി വോയിസിനകത്ത് പറയുന്നത് ഞാനത് കണ്ടിരുന്നു മോനെ, അതിനകത്ത് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, എല്ലാം ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. പിന്നെ തീരെ ബോധമില്ലാത്തൊരപ്പനാണെന്നോ, അയ്യോ വിശ്വസിക്കാൻ പ്രയാസമാണ്. ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ഫാമിലി ഈ സാധനത്തിന് അങ്ങനെ പോകത്തില്ലായിരുന്നു. അതിനകത്തൊരു കുത്തിക്കഴപ്പാൾ കാണിച്ചായിരുന്നു. മൂന്ന് പേരും കൂടെ ഓടി, അതായത് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ പറ്റിയ ഒരു സ്ഥലം എന്ന് പറയുന്നത് ബാത്റൂമാണ്. അപ്പോൾ മൂന്ന് പേരും കൂടെ ഒന്നിച്ചങ്ങോട്ട് കയറാം എന്നാണ് വിചാരിച്ചത്. അപ്പനപ്പുറത്തേൽ മോളും ഉമ്മയും കൂടെ ഇപ്പുറത്തേൽ കയറാനായിട്ട്, ഇല്ലാതെ മൈക്ക് അങ്ങോട്ട് ഊരി വെച്ചിട്ട് അകത്തേക്ക് കയറാൻ നോക്കുമ്പോൾ ബിഗ് ബോസ് കയ്യോടെ പൊക്കിയതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് അവിടെ കിടന്നുകൊണ്ട് പറയാൻ പറ്റിയില്ല. അല്ലെങ്കിൽ അതിനകത്ത് കയറിയിട്ട് പുറത്ത് നടക്കുന്ന കാര്യം എന്തെന്ന് ഉപ്പായും ഉമ്മയ്ക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലോ. പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ വിശ്വാസമൊന്നുമില്ല, അവളൊന്നും അറിയുന്നില്ല, നമ്മൾ സർവത്ര അറിഞ്ഞിട്ട് നേണ് നിൽക്കുന്നത്. ഇന്നത്തെ എവിക്ഷൻ അതിനകത്ത് റെസ്മിൻ പുറത്താകുമ്പോൾ ലാസ്റ്റ് നിന്നത് അവളാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ഭയമുള്ളതായിട്ടോ ഒരു ടെൻഷനുള്ളതായിട്ടോ തോന്നിയില്ല? ഭയങ്കര കോൺഫിഡൻസ് ആണ് അവൾക്ക്, അവളെ പുറത്തേക്ക് ആക്കില്ല. ഏറ്റവും ഫൈവില് ചിലപ്പോൾ ടോപ്പിലും അവൾക്ക് ആ പൈസ കിട്ടും എന്നുള്ള ഉറപ്പിൽ തന്നെയാണ് അവൾ നിൽക്കുന്നത്. നാണം കെട്ട് കാശുണ്ടാക്കി ആ നാണക്കെട്ട് കാശ് മാറ്റി കൊടുക്കും. ഈ പെട്ടെന്നൊരു ദിവസം വന്നിട്ട് ഇവളെ വിമർശിക്കുന്നവരെയും ചുറ്റു നിൽക്കുന്നവരെയും ഒക്കെ നിങ്ങൾ ഒരുമാതിരി പറയുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സേ അതിനകത്ത് നമ്മൾ കണ്ട കാര്യമല്ലേ പറഞ്ഞത്, എന്താണ് അതിനകത്ത് കണ്ടത്? അങ്ങനെ ഒരു വിഷയം അതിനകത്ത് ഉണ്ട് എന്നുള്ളത്. അതിനകത്ത് വേറെ ഒരുപാട് കുട്ടികളുണ്ടല്ലോ, അവരുടെ ഒന്നും പേരൻസ് ഇതുപോലെ പി ആർ ഉണ്ടാക്കി ആരെയും ആക്രമിക്കുന്നില്ലല്ലോ. ടാങ്കോ എന്ന് പറയുന്ന ആപ്പിൽ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു, എവരി ഓൺ വാസ് ദെയർ, ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനൊക്കത്തില്ല. അങ്ങനെ എല്ലാവരും അതിനകത്ത് ഉണ്ടായിരുന്നു, എടുക്കരായിരുന്നു അതിനകത്ത്. നല്ല ആപ്പാണോ മോശം ആപ്പാണോ എന്നുള്ളതൊക്കെ ജനം തീരുമാനിക്കട്ടെ, അതിനകത്ത് എനിക്കൊരു അഭിപ്രായമില്ല. എന്തായാലും ഒരു ലൈവ് ഇടുമ്പോൾ കാഴ്ചക്കാർ വന്നിട്ട് ലക്ഷക്കണക്കിന് രൂപ കൊടുക്കുന്നുണ്ടെന്ന് ഒരു പ്രസ്തുത ഡേറ്റ്, അതായത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ 50 ലക്ഷം രൂപയുടെ കടം വീട്ടാൻ തക്കവണ്ണം നല്ല ഒരു ആപ്പാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അഞ്ജിതാ നായരൊക്കെ ആ ആപ്പിൽ പോവുകയാണ് നല്ലത്. കാരണം അവരിങ്ങനെ കിടന്ന് ചാടിത്തുള്ളിയും ചവിട്ടിത്തുള്ളിയിട്ട് വന്നു അത്ര വലിയ എമൗണ്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് മാസം 2 ലക്ഷം രൂപ എന്തല്ലേ കിട്ടുള്ളൂ. പക്ഷെ ഒരു വർഷം കൊണ്ട് 50 ലക്ഷം രൂപ കിട്ടുമെങ്കിൽ അവർക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ആവുന്നതാണ് നല്ലത്. നിഷാന വളവൊക്കെ മെനക്കെടാതെ അതിനകത്തോട്ട് പോകുന്നതായിരിക്കും നല്ലത്. പണം ഉണ്ടാക്കാൻ പറ്റിയ ആപ്പാണല്ലോ, അത് അവർ എവിഡൻ്റ്ലി പറയുന്നുണ്ട്.
അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന അവരെ പറ്റി പൊതുസമൂഹം പറയരുതെന്ന് പറയുന്ന ഒരു പ്രത്യേക തരം ന്യായമാണ്. കാണുന്നവർക്ക് ഇത് പറയാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. പിന്നെ വാപ്പ ഏത് വാപ്പാണെന്ന് എല്ലാവർക്കും അറിയാം. കൂടുതൽ അങ്ങോട്ട് വെളുപ്പിക്കാനായിട്ട് വരാനും അല്ലെങ്കിൽ അവസരം ഉപയോഗിച്ച് കുറച്ച് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന സാധനമായിട്ടാണ് എനിക്ക് പാട്ടയുടെ ആ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത്. സായി എന്ന് പറയുന്ന വ്യക്തിയെ പ്രതീക്ഷിച്ചും അയാളുടെ വീഡിയോ കാണാൻ ആഗ്രഹിച്ചും അയാളുടെ പ്രതികരണങ്ങൾ ആഗ്രഹിച്ച് അയാളെ സപ്പോർട്ട് ചെയ്ത കുറേ മനുഷ്യർ പുറത്തുണ്ടെന്നുള്ള കാര്യം സായി ഓർക്കണമായിരുന്നു. സായി പുറത്തു നിന്ന് കാണിച്ച ഈ പേക്കൂത്തുകൾ അല്ലെങ്കിൽ ഈ ബോസിനെതിരെയൊക്കെ ബിഗ് ബോസിനെതിരെയൊക്കെ ഒരുപാട് വ്യൂ റിവ്യൂ ഒക്കെ ചെയ്ത ഒരാൾ അതിനകത്ത് പോയി കാണിക്കുന്ന പേക്കൂത്തുകൾ ഇപ്പോൾ അഡ്ജസ്റ്റ്മെൻ്റാണ്. പേക്കൂത്ത് എന്താണെന്ന് പറഞ്ഞാൽ നന്ദനയ്ക്ക് വീട് എന്നൊരു രീതിയിൽ പിന്നെ ജാസ്മിനെതിരെ നന്ദന നിൽക്കുമ്പോൾ നന്ദനയെ കൺവിൻസ് ചെയ്ത് നന്ദനയെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോയി പണം മുഖ്യം ബിഗിലെ എന്നുള്ള രീതിയിൽ ആ പെൺകുട്ടിയുടെ ശ്രദ്ധ തിരിച്ച് മാറ്റി കൊണ്ടുപോകുമ്പോൾ ആ പെൺകുട്ടിക്ക് നഷ്ടപ്പെടാൻ പോകുന്നതും ജെന്യൂനിറ്റിയാണ്. ഒന്നാമത്തെ കാര്യം ഈ ഒരു ഷോയിൽ കൂടെ പുറത്തേക്ക് പോയവരും ഈ ഷോയിൽ കൂടെ തന്നെ ഫേമസ് ആയവരും അവരുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടവരുമാണ് അധികമുള്ളത്. ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടവരാണ് ഒരുപാടുള്ളത്. നമ്മൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന ഒരുപാട് കണ്ടസ്റ്റൻസ് അതിനകത്ത് പോയ ശേഷം നമുക്ക് വെറുക്കാൻ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഒരുപാട് വെറുത്ത ചിലർ അതിനകത്ത് പോയിട്ട് നല്ലവരായി പുറത്തു വന്നിട്ടുണ്ട്. ജസ്ലാം മാടച്ചിലേക്ക് എല്ലാവർക്കും ഭയങ്കര ദേഷ്യമായിരുന്നു. അതിനകത്ത് പോയിട്ട് പുറത്തേക്ക് വന്നപ്പോഴത്തേക്ക് പാവമാണെന്ന് നമുക്കൊക്കെ തോന്നിയിരുന്നു. അത് ചില വ്യക്തികളെ പുറത്ത് കാണുന്ന നിങ്ങളൊക്കെ ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളൊക്കെ അപമാനിക്കുന്ന അവഹേളിച്ച പലരും അതിനകത്ത് പോകുമ്പോൾ ജെന്യൂനായി നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയും പുറത്ത് വളരെ സുന്ദരികളും സോപ്പിട്ട് നിൽക്കുന്ന പൊതുജനത്തിന് തെറ്റിദ്ധരിപ്പിച്ച് നിൽക്കുന്ന കുറേ കരാള മരാള സാമാനങ്ങളൊക്കെ അതിനകത്ത് പോകുമ്പോൾ ജെന്യൂനാകുന്ന ഐ മീൻ വെറും വൃത്തികെട്ടവളാകുന്നതും ഈ ഒരു ഷോയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അതിനകത്ത് പോയ ശേഷം ഓരോന്നൊക്കെ കാണിക്കുമ്പോൾ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കി പറയുമ്പോൾ അവരെയൊക്കെ ഒരുമാതിരി കളിയാക്കിക്കൊണ്ട് അയ്യോ വാപ്പായ ഞാനങ്ങ് സൂചിപ്പിച്ച് നിർത്തിയേക്കാം, വാപ്പായ ഞാനങ്ങ് സോപ്പിട്ട് മേളി കയറ്റിയേക്കാം എന്നൊക്കെ പറയുന്നത് അയ്യോ അവസരവാദികൾ കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യമാണ്. അതല്ലേ അത് കണ്ടപ്പോൾ പറയണമെന്ന് എനിക്ക് തോന്നി. ഇനി കൂടുതലും നമ്മളെ കൊണ്ട് പറയുകയായിരിക്കുന്നതായിരിക്കും വൃത്തി എന്നുള്ളത് പറയാനുള്ളൂ. ഇനി പുറത്തേക്ക് വന്ന് സായി ഇരുന്ന് വാഴക്കകത്ത് അല്ല അമ്മയെ കാറിനകത്ത് കയറി ഇരുന്ന് കുരയ്ക്കുന്നതായിരിക്കും സായിക്ക് ബെസ്റ്റ്. അതിനകത്ത് പോയി അവളെ പ്രൊട്ടക്ട് ചെയ്യാമെന്ന് കിക്കിൻ്റെ ആൾക്കാർ സമ്മതിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു പ്രത്യേക തരം കിക്കാണെന്നേ പറയുള്ളൂ. ഇത്തരം കിക്കും ആ കിക്കിൻ്റെ ഇടയിൽ നമ്മൾ പോകാതിരുന്ന് നമ്മളെ സേഫാക്കി എന്നുള്ളത് മാത്രം മനസ്സിലാകും. യൂണിറ്റ് ആകണം, അതായത് യുണൈറ്റഡ് ആയി നിന്നുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുമെന്നുള്ള വസ്തുതയാണ്. പക്ഷേ ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു യൂണിറ്റി ഉണ്ടാക്കിയെടുക്കുക, ആ യൂണിറ്റി ഭയങ്കര സംഭവമാണെന്ന് പറയുന്ന ഒരു പ്രത്യേക തരം വിഭാഗത്തിന് ഞാൻ ആദ്യം കാണുകയാണ്. അവർക്ക് എൻ്റെ നടുവിരൽ നമസ്കാരം. താങ്ക് യു സോ മച്ച്.